സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. DYFI റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് പ്രാവുകളുടെ ഇരുമ്പ് കൂട് നൽകി പാലക്കോട് സ്വദേശി സമദ്. വീൽചെയറിൽ കഴിയുന്ന സമദിന്റെ ഏക വരുമാന മാർഗമാണ് പ്രാവു വളർത്തലും വിൽപ്പനയും. 20,000 രൂപ ചെലവാക്കി നിർമ്മിച്ച തന്റെ പ്രാവിൻ കൂടാണ് സമദ് ദുരിതബാധിതരെ സഹായിക്കാനായി നൽകിയത്. തന്റെ കയ്യിലെ സമ്പാദ്യ കുടുക്കയും സമദ് DYFI കൈമാറി. തീർച്ചയായിട്ടും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് DYFI. അതിൻ്റെ ഭാഗമെന്നോണം റീബിൽഡ് വയനാട് എന്ന ഈ പരിപാടി എല്ലാവരും ആവുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇതിനെ വൻ വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എന്നാലാവുന്നതെല്ലാം ഞാനിതിൽ ചെയ്യും. ഞാൻ ഒരു നീലഗിരിയിൽ ജനിച്ച ഒരാളാണ്. അതിനുശേഷമാണ് ഇങ്ങോട്ട് താമസം മാറിയതും ഒക്കെ. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും അതിൽപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇതിനപ്പുറം CMDRFIലേക്കും ആവുന്നതെല്ലാം ചെയ്യും. വയനാടിനെ പുനർനിർമ്മിക്കാൻ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ആക്രിപ്പെറുക്കിയും ഉപയോഗശൂന്യമായതും വിൽപ്പന സാധ്യതയുള്ളതെല്ലാം സ്വീകരിച്ചാണ് DYFI വയനാടിനെ പുനർനിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25-ൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. സമതിൽ നിന്നും പ്രാവിൻകൂടും സമ്പാദിക്കുടുക്കയും DYFI പോരൂർ മേഖലാ കമ്മിറ്റിക്കു വേണ്ടി DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജുനൈദ് തെക്കൻ, പോരൂർ മേഖലാ സെക്രട്ടറി CP പ്രണവ്, പ്രസിഡന്റ് അനസ് കെ പാലക്കോട്, യൂണിറ്റ് ഭാരവാഹികളായ വി ജിഷ്ണു, സജിൽ എന്നിവർ ഏറ്റുവാങ്ങി. നമ്മുടെ ഈ പാലക്കോടുള്ള നമ്മുടെ സമതാക്ക തന്റെ ഉപജീവന മാർഗമായിട്ടുള്ള പ്രാവിന്റെ കൂട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനുള്ള ഒരു പരിപാടിയാണിത്. ദൈനംദിനമായിക്കൊണ്ട് ദിവസവും സ്വരൂപിച്ചിട്ടുള്ള ചില്ലറ പൈസയുടെ തൊണ്ട് പോലും അദ്ദേഹത്തെ പോലുള്ള സമ്മനസ്സുകൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ വലിയ വിജയം കൈവരിക്കുമെന്നും ഞങ്ങൾക്ക് വീണ്ടും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ഊർജ്ജസ്വലമായിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ആവേശം കൂടിയാണ് കാണാൻ കഴിഞ്ഞത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പട്ടിനെന്നും സീനത്ത്, സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.